ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കെൻഡിലെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അമ്മച്ചിയും ആനന്ദവർമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വർമ്മ സാറേ, വിഷമിക്കേണ്ട, കൊച്ചിത്തിരി തളർന്നിട്ട് പോയെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കൊച്ചു തളർന്നിട്ടൊന്നുമില്ല, അവൾ നല്ല ധൈര്യത്തിൽ തന്നെയാണ്. ദേ ഓഫീസിലെ കണക്കുകളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വന്ന് ഇവിടെ ഇരുന്ന് അത് പരിശോധിക്കുക. എലിസബത്തെ, അങ്ങനെയൊക്കെ അവൾ നമ്മുടെ മുൻപിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും അവളുടെ നെഞ്ച് പെടയുമായിരിക്കും. ദേവയില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എലിസബത്തെ എന്നൊക്കെ പറയുക. അറിയാ വർമ്മ സാറേ, വർമ്മ സാറ് വിഷമിക്കേണ്ട. കർത്താവ് എത്ര കാലം അവർക്ക് ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ കൊടുക്കും? ഏറി വന്നാൽ ദേ ഒരു 10 ദിവസം, അത് കഴിഞ്ഞാൽ കർത്താവ് തമ്പുരാൻ തന്നെ അവനെ രക്ഷിച്ചോളും, അവനെ തിരിച്ചു കൊണ്ടുവരും. ഒരിക്കലും നിരപരാധികളെ ദൈവം ശിക്ഷിക്കില്ല, മനസ്സിലായല്ലോ. അതുകൊണ്ട് വർമ്മ സാറ് വിഷമിക്കാതിരിക്കെ, തീർച്ചയായിട്ടും ദേവയ്ക്ക് ഒരാപത്ത് സംഭവിക്കാതെ ദേവ തിരിച്ചു വരും. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം നടക്കുന്ന വർമ്മ സാറേ എന്ന് കരുതി നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി വർമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ആനന്ദവർമ്മ, എന്നാൽ ശരി എലിസബത്തെ, മോളെ നന്നായിട്ടൊന്ന് നോക്കിക്കോണേ, മനസ്സ് വിട്ടുപോകാതെ അവളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നൊക്കെ. ഞാൻ എപ്പോഴും അവളുടെ ഒപ്പം തന്നെ ഉണ്ട് വർമ്മ സാറേ. പിന്നെ ഇപ്പോൾ അവളൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് കരുതിയാ ഞാൻ പുറത്തോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അവളുടെ മുറിയുടെ വാതിക്കെ തന്നെയുണ്ട് ഞാൻ. അവളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ സാറേ? എനിക്ക് ജനിച്ചില്ലെങ്കിലും അവൾ എൻ്റെ മോളാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മച്ചി ഭയങ്കര കരച്ചിൽ. ഇതേ സമയം ആനന്ദവർമ്മ ശരി എലിസബത്തെ എന്നും പറഞ്ഞ് ഫോൺ കട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പേപ്പാറ ഗൗതമനെയാണ്. പണം കെട്ടാൻ ഒരിടത്തു നിന്നും ഗൗതമന് കിട്ടിയില്ല പൈസ. AV ഫുഡ്സിൽ തലയ്ക്ക് പ്രാന്ത് പിടിച്ചതുപോലെ പേപ്പാറ ഗൗതമൻ ഉച്ചത്തിൽ ശബ്ദമിടുകയാണ്. ഇല്ല മോളെ, എനിക്ക് സാധിക്കില്ല, ഈ കടങ്ങളൊന്നും വീട്ടാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗതമൻ്റെ ഒച്ചപ്പാടും കാട്ടായങ്ങളൊക്കെ കണ്ടപ്പോൾ അനന്യെ പോലും പേടിച്ചുപോയി. അജിത്ത്, എന്താ സാറേ ഇത്, എന്ത് പറ്റി? പിന്നെ ഞാൻ എന്ത് ചെയ്യണോടോ? ഇത്രയും കടങ്ങൾ തലയിൽ കയറി ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ എങ്ങനെ കൊടുത്തു തീർക്കാനാ? എനിക്ക് പറ്റില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഗൗതമൻ ഒച്ചത്തിൽ സംസാരിക്കണം. ഇതെല്ലാം കേട്ടപ്പോൾ അനന്യ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുക. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്തോണ്ട് തന്നെ അപ്പോൾ അജിത്ത് അനന്യോട് ചോദിക്കുക, മാഡം ഇനി എന്ത് ചെയ്യും? ഫിനാൻസുകാർ ഇന്ന് തന്നെ എത്തും, എനിക്കറിയില്ലടോ എന്ത് ചെയ്യണമെന്ന്. എനിക്ക് ഒരു പിടിയില്ല, അച്ഛനുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. ഹാ എടി എൻ്റെ മോളെ, നീ എപ്പോഴും എന്നെ തന്നെ വിശ്വസിച്ച് ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് ഈ കമ്പനി കൊണ്ടുകൊണ്ട് നടക്കാനാ ഞാനിതെല്ലാം ആനന്ദവർമ്മയുടെ കയ്യിൽ നിന്ന് വെട്ടിപ്പിടിച്ചത്. എന്നിട്ടും നിനക്കിത് കൊണ്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഈ വയസ്സാം കാലത്ത് ഇത്തിരി റെസ്റ്റ് വേണ്ടേടി മോളെ എന്നൊക്കെ പറഞ്ഞ് ഗൗതമൻ അനന്യയോട് ചോദിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനന്യ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഭഗവാനെ, അച്ഛനും കൂടി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോണേ? ദേവയും കൺമണിയും പറഞ്ഞതുപോലെ ഞാൻ തോറ്റുപോകുമല്ലോ, അവരുടെ മുൻപിൽ തോക്കാനാണ് എൻ്റെ വിധി. ഒരിക്കലും തോറ്റുപോകാൻ പാടില്ല, അങ്ങനെ തോറ്റുപോയാൽ ഞാൻ പിന്നെ ജീവനോടിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അനന്യ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയം വീട്ടിലെത്തിയ പേപ്പാറ ഗൗതമനെ തേടി ഫിനാൻസുകാർ അവിടെ എത്തി. ആനന്ദവർമ്മയുടെ വീട്ടിൽ അവിടെ എത്തിയത് ഗൗതമൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ ഗൗതമൻ്റെ സങ്കടം കണ്ട് ഫൈനാൻസുകാർ പറയുക, അതേ ഗൗതമ എപ്പോഴാണ് നിങ്ങളിനി പണം അടയ്ക്കാൻ പോകുന്നത്? സാറേ ഒരു 2 ദിവസം, അതിനു മുമ്പ് ഞാൻ അടച്ചു തീർത്തോളാം. ആ ശരി, ഇതാണ് ലാസ്റ്റ് വാണിംഗ്, ഇനി നിങ്ങൾ പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി അടച്ച് സീല് വെക്കേണ്ടി വരും എന്നും ആ ഫൈനാൻസുകാർ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അവർ പോയി കഴിഞ്ഞതും ആനന്ദവർമ്മയും തനുജയും ഒക്കെ ഒന്ന് ചിരിക്കുക. അപ്പോൾ തനുജ അനന്യയോട് പറയുക, എടി നീയൊക്കെ ഒരുപാട് അഹങ്കരിച്ചു, എന്നിട്ട് ഇപ്പോൾ നിനക്കൊക്കെ എന്താടി കിട്ടിയത്? എപ്പോഴും നീയൊക്കെ സന്തോഷത്തിലായിരിക്കുമെന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ടോ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ എല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ടടി. ദേവ ജയിലിൽ പോയപ്പോൾ നീയൊക്കെ സന്തോഷിച്ചില്ലേ, അതിനുള്ള വകയടി ഇത് എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും. നീയൊന്നും അത്രയ്ക്ക് ഞങ്ങളെ അങ്ങോട്ട് താഴ്ത്തണ്ട. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ അച്ഛൻ പണം കണ്ടെത്തുമെന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടെത്തിയിരിക്കും, ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനന്യ വലിയ ആളെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റൽ വിശാൽ കണ്ണു തുറന്നു. കണ്ണു തുറന്ന വിശാലിനോട് മധുരിമ സന്തോഷത്തോടെ, വിശാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ വിശാൽ, ഇല്ലടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഹാവു വിശാലിനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. വിശാൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വിശാലിന് വല്ലതും അറിയാമോ? അറിയാടോ, ഞാൻ മയക്കത്തിലായിരുന്നെങ്കിലും എല്ലാം എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ദേവ ജയിലിലാണ് അല്ലേ? അതെ വിശാൽ, പാവം കൺമണി ചെയ്യാത്ത തെറ്റിന് ദേവ ജയിലിൽ പോയി. കൺമണി ഒറ്റയ്ക്കാ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വിശാൽ കണ്ണു തുറന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പോലീസുകാർ വരെ പറഞ്ഞത്. ആ CI ആണെങ്കിൽ
പേപ്പാറ ഗൗതമിന് വേണ്ടിയാ ഓരോ വാക്കുകളും സംസാരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയോടെയായിരുന്നു. പേടിക്കണ്ടടോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആരുടെ അടുത്ത് വേണമെങ്കിലും മൊഴി കൊടുക്കും. ദേവയല്ല എന്നെ ഉപദ്രവിച്ചതെന്ന്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലടോ എന്നൊക്കെ പറഞ്ഞ് വിശാല് പറയണം. അങ്ങനെ പോലീസുകാരോട് മൊഴി കൊടുത്ത് നമ്മുടെ വിശാല് ദേവയെ മോചിതനാക്കി. ദേവ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇനി കളി രണ്ടുപേരും ഒരുമിച്ചാണ്. പേപ്പാറ ഗൗതമനോട് ഇനി പൊറുക്കാൻ പറ്റില്ല. ഇത്രയും നാളും എല്ലാം സഹിച്ചു. ഇനി ഗൗതമനോട് സഹിക്കാനോ ക്ഷമിക്കാനോ കൺമണിക്കോ ദേവയ്ക്കോ പറ്റില്ല. ഒപ്പം ആനന്ദവർമ്മയ്ക്കും. ഇത്രയും നാളും അനന്യയെക്കുറിച്ച് ഓർത്ത് പോട്ടെ പോട്ടെ എന്ന് കരുതി പിടിച്ചു നിന്നതാ വർമ്മ. എന്താന്ന് വെച്ചാൽ അരവിന്ദ് മരിച്ചു. അതെ, ഭർത്താവ് മരിച്ചൊരു പെൺകുട്ടിക്ക് നമ്മളൊക്കെ അന്യര് തന്നെയായിരിക്കും. പക്ഷെ എന്ന് കരുതി സ്വന്തം അച്ഛൻ അവളുടെ അടുത്തുള്ളത് ഒരു അവൾക്കൊരു ആശ്വാസമാവട്ടെ എന്ന് കരുതിയാ ഗൗതമനെ സഹിച്ചും ക്ഷമിച്ചും കൂടെ നിന്നത്. പക്ഷേ ഗൗതമൻ പരിധി വിട്ടു. ഇനി ഗൗതമൻ ആ വീട്ടിൽ സ്ഥാനമില്ല എന്ന് തന്നെ പറയാം. വീണ്ടും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞു. ഫൈനാൻസുകാർ ആനന്ദവർമ്മയുടെ വീട്ടിലെത്തി. ഗൗതമൻ്റെ മുൻപിൽ ചോദ്യങ്ങളുമായി. പേപ്പാറ ഗൗതമ, ഇനി തനിക്ക് ഒരു സമയം തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. താൻ പറഞ്ഞ പൈസ ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്താ താൻ ചെയ്യാൻ പോകുന്നത് എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും ഗൗതമൻ, എൻ്റെ പൊന്ന് സാറേ, ഞാനൊരു മനുഷ്യനാ. എനിക്ക് ശരാശരി എത്രത്തോളം ഓടാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഓടി. പൈസയൊന്നും റെഡിയായിട്ടില്ല, പക്ഷെ ഞാൻ തന്നു തീർക്കും. പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ ഏത് നേരം കയറി ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എപ്പോൾ തരുമെന്ന് ഒരു വാക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന്. ഞാൻ തരാം സാറേ, തീർച്ചയായിട്ടും. ഞാൻ നിങ്ങളെ ഓഫീസിൽ വന്ന് കണ്ടോളാം എന്ന് പറയാം. ആ ശരി എന്നും പറഞ്ഞ് ഫൈനാൻസുകാർ അവിടെ ും പോയി. അവർ പോയി കഴിഞ്ഞതും ആനന്ദവർമ്മ ഒന്നടഞ്ഞു. ഗൗതമ, ദേ ഒരു കാര്യം ഞാൻ പറയാം. ഇതിനു മുമ്പ് ഞാൻ ബാങ്ക് മാനേജർ ആയിരുന്നപ്പോഴും AV ഫുഡ്സ് നടത്തിക്കൊണ്ട് പോയിരുന്നപ്പോഴും ഒരു കടക്കാരും ഈ വീടിൻ്റെ മുന്നിലും ഉള്ളിലും കയറി ഇറങ്ങിയിട്ടില്ല. എനിക്കൊന്നറിയണം, എപ്പോഴാ നിങ്ങൾ ഈ കടമടച്ച് തീർക്കാൻ പോകുന്നത്? ഇങ്ങനെ ആൾക്കാരെൻ്റെ വീട്ടിൽ കയറി ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറയണം. അത് കേട്ടതും, ഓ അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം വർമ്മ സാറേ? ഒരു കാര്യം ഞാൻ പറയാം. ഗൗതമൻ തളരില്ല. ഗൗതമൻ ഒന്ന് തളർന്നോന്ന് കരുതി നിങ്ങളാരും അധികം ഞെകിളിക്കണ്ട. മനസ്സിലായോ? ഈ ഗൗതമൻ തകരാൻ പോണില്ല വർമ്മ സാറേ. ഗൗതമൻ തകർന്നാലേ പിന്നെ ഈ ഗൗതമൻ ജീവനോടെ ഉണ്ടാവില്ല. ചി, നിർത്തടോ, കുറേ നാളായല്ലോ തൻ്റെ ഈ അഹങ്കാരം പറച്ചിൽ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോടോ? താനും തൻ്റെ ഈ മോളും കൂടെ ചേർന്ന് നിരപരാധിയായ എൻ്റെ മോനെ ജയിലിലേക്കാക്കി. എന്നിട്ടും തനിക്കൊന്നും തീർന്നില്ലടോ. സന്തോഷം കൊണ്ട് തനിക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പോൾ എന്തായടോ? എടോ, ദൈവം എപ്പോഴും കണ്ണടച്ചിരിക്കുമെന്ന് താനൊന്നും പ്രതീക്ഷിക്കേണ്ട. ദൈവം എപ്പോഴും ഓരോരുത്തരെ നോക്കിക്കൊണ്ടേയിരിക്കും. ആരൊക്കെ എത്രത്തോളം വളരുന്നു, എത്രത്തോളം സങ്കടപ്പെടുന്നു എന്ന്. എന്നാ വളരുന്നവനെ ദൈവം അത് ദുഷ്ടന്മാരെയേ വളർത്തു. വളർന്ന് 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 അവസാനം പനമരം പോലെ താൻ താഴേക്ക് നടുവും തല്ലി വീഴും. ആ വീഴ്ചയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ. ഇല്ലടോ, ഇനി എനിക്ക് തന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോളണം ഇപ്പോൾ ഇവിടുന്ന് എന്നും വർമ്മ പറയുക. ഇത് കേട്ടതും പേപ്പാറ ഗൗതമൻ, അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അപ്പോൾ ആനന്ദവർമ്മയാണ് ഇപ്പോഴാണ് ആനന്ദവർമ്മ ശരിക്കുള്ള മറുപടി പേപ്പാറ ഗൗതമന് നൽകിയത്. ഇതെൻ്റെ വീടായതുകൊണ്ട്, ഈ വീടിൻ്റെ നാഥൻ ഞാനായതുകൊണ്ട് തനിക്ക് ഈ വീടും പറമ്പ് ഞാൻ എഴുതി തന്നിട്ടില്ലല്ലോ. ഇത്രയും നാളും ഇവളെ ചൊല്ലി ഞാൻ നിങ്ങളെ സഹിച്ചു. ഇനി എനിക്കത് പറ്റില്ല. നിങ്ങൾ കളിച്ച് കളിച്ച് എൻ്റെ മോൻ്റെ മേത്ത് കയറിയാ കളിച്ചത്. ഇനി നിങ്ങൾ ഇറങ്ങിക്കൊള്ളേ ഈ വീട്ടിൽ നിന്ന്. ഈ വീടിൻ്റെ പടി പോലും ചവിട്ടിപ്പോരുത്. മോളെ തനുജെ, ഇയാളുടെ ബാഗൊക്കെ എടുത്തോണ്ട് വാ എന്നും. അപ്പോൾ തനുജ പോയി ബാഗ് എടുക്കാനായിട്ട്. ഇതേ സമയം ദേവയും കൺമണിയും, ഗൗതമനങ്കളെ നിങ്ങൾ കുറേ ഞെകളിച്ചല്ലോ, ദേവേട്ടൻ ജയിലിലാണെന്നും പറഞ്ഞ്. ഇപ്പം എന്തായി, വിശാല് സംസാരിക്കില്ല എന്നായിരുന്നല്ലോ നിങ്ങളുടെ വിശ്വാസം. ദൈവമെന്ന് പറഞ്ഞൊരാൾ മുകളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദേവേട്ടൻ ജയിലിൽ പോയപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല. അമ്മച്ചീസ് തുറന്ന് പ്രവർത്തിച്ചു, അമ്മച്ചീസ് മുന്നിൽ കൊണ്ടുവന്നു. അപ്പോഴും നിങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇനിയും ആ ലക്ഷ്യം ഞാൻ മുന്നോട്ട് കൊണ്ടുവരും. ഒരു കാരണം വെച്ചാൽ വിശാല് തുടങ്ങി വെച്ചത് ഇനി ഞങ്ങൾ നടത്തി തീർക്കാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയും കൺമണിയും അവിടെ നിൽക്കണം. അപ്പം അനന്യ, അതെ, ആരും എൻ്റെ അച്ഛനെ കൂടുതലൊന്നും കുറ്റം പറയണ്ട. എൻ്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചാൽ അതൊക്കെ നടക്കും. അധികം നാളൊന്നും ഈ കട ഞങ്ങളുടെ തലയിൽ ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിച്ച് തീർക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ മറുപടി പറയാം. മതിയടി മോളെ നീ മറുപടി പറഞ്ഞത്. നിന്റെ അഭിപ്രായം ഇനി ഇവിടെ ആർക്ക് കേൾക്കണം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അച്ഛനായ ഈ ഗൗതമൻ, ഈ കാലമാടൻ, ഈ ദുഷ്ടൻ, അവനിവിടെ ഉണ്ടെങ്കിൽ ദേ ഞങ്ങളൊക്കെ അവനെ അടിച്ചിറക്കും. ഇറങ്ങിപ്പോയിക്കോളാം പറ മര്യാദയ്ക്ക് എന്നും ആനന്യോട് പറയാ. ഇല്ല, ഞാനിവിടെ ഉണ്ടെങ്കിൽ അച്ഛനും ഇവിടെ തന്നെ ഉണ്ടാവും. അതിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? നിന്റെ അച്ഛനിവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇനി നിനക്ക് അച്ഛനില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നീയും ഒപ്പം ഇറങ്ങിക്കോ എന്നും ആനന്ദവർമ്മ പറയുകയാണ്. ഇത്രയും നാളും എൻ്റെ മോനെക്കുറിച്ച് ഓർത്തിട്ടാ നിന്നെ
നിന്നെയൊക്കെ ഞാൻ വിട്ടുവെച്ചത്. ഇനിയത് നടക്കില്ലടി. എൻ്റെ മോൻ മരിച്ചിട്ടും നിങ്ങൾക്കൊക്കെ അവൻ്റെ പേരും പറഞ്ഞ് മുതലെടുക്കാനുള്ള സമയമാണല്ലോ ഇത്. മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം ഗൗതമ. ഇന്നാ തൻ്റെ ബാഗ് എന്നും പറഞ്ഞ് ഗൗതമൻ്റെ കയ്യിലേക്ക് ബാഗ് വെച്ച് കൊടുക്കുകയാണ്. ബാഗ് മേടിച്ച് ഗൗതമൻ പോകില്ല എന്നുള്ള തറപ്പിച്ച് പറയലും ആനന്ദവർമ്മ കുറേ തല്ലി. ഗൗതമനെ എടുത്തിട്ട് കുടഞ്ഞു. ഗൗതമനും ആനന്ദവർമ്മയും മുട്ടം തല്ലായി. എല്ലാവരും പിടിച്ചു മാറ്റി. അങ്ങനെ അടിയും വഴക്കും പ്രശ്നങ്ങളും. അവസാനം പേപ്പാറ ഗൗതമൻ പടിയിറങ്ങി. പേപ്പാറ ഗൗതമൻ നേരെ എ വി ഫുഡ്സിലേക്കാണ് പോയത്. അവിടെയും ചെന്നിരിക്കാൻ കടക്കാർ സമ്മതിക്കോ? അവിടെയും ഫൈനാൻസുകാരെത്തി. എപ്പോഴാണ് നിങ്ങൾ പണം അടയ്ക്കുന്നത്? ഇല്ലെങ്കിൽ എ വി ഫുഡ്സ് വിറ്റിട്ടാണെങ്കിലും ഞങ്ങൾക്ക് പണം കിട്ടിയേ പറ്റൂ. ആകെ മൊത്തത്തിൽ പേപ്പാറ ഗൗതമൻ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നില്ലാതെ ഒരേ അലച്ചിൽ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയെയും കൺമണിയെയുമാണ്. വിശാല് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. വിശാലിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മധുരമേ ഉണ്ടപ്പം. വിശാലെ, എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ല ദേവ. വലിയ വേദനയൊക്കെ ഉണ്ട്. എന്നാലും ഈ വേദനയൊക്കെ എനിക്കത്ര നിസ്സാരമായിട്ട് തോന്നുള്ളൂ. കാരണം ഈ വേദനകൾ വേദനിക്കുമ്പോഴല്ലേ പേപ്പാറ ഗൗതമനോടുള്ള പ്രതികാരം എനിക്ക് കൂടുന്നത് എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും താൻ വിഷമിക്കേണ്ടടോ. തൻ്റെ ഒപ്പം ഇനി ഞങ്ങളുണ്ടാവും. പേപ്പാറ ഗൗതമൻ, ആ ലക്ഷ്യം തന്നെയാണ് ഞങ്ങൾക്കും. ഗൗതമൻ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് കളിച്ചു. ഇനി അയാളോട് പൊറുക്കാനോ ക്ഷമിക്കാനോ ഞങ്ങൾക്ക് പറ്റില്ല. അയാളെ ഇനി ഒരിക്കലും ഞാൻ വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും താൻ തുടങ്ങി വെച്ചത് ഞങ്ങൾ അവസാനിപ്പിക്കാം എന്നും ദേവയും കൺമണിയും വിശാലിന് വാക്കുകൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ വിശാലിന് ഒരുപാട് സന്തോഷമായി. നിങ്ങൾ ഒപ്പം ഉണ്ടായാൽ മതി, എന്നും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായാൽ മതി എന്നൊക്കെ മധുരമയും. ആര് പറഞ്ഞടി നിന്നെ ഞങ്ങൾ വിട്ടച്ച് പോകുന്നു? നീ ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നീ ഇനി എന്നും അമ്മച്ചീസിൽ വേണം എന്നും മധുരമയോട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മധുരമയ്ക്ക് ഒരുപാട് സന്തോഷമായി. വീട്ടിലെത്തിയ ദേവയോടും കൺമണിയോടും അവന്തികയും ഭരത്തും ചോദ്യമായിട്ട് ചെന്നു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അമ്മച്ചീസിൽ വീണ്ടും മധുരമയെ കയറ്റാനാണോ എന്നും അവന്തിക. ഇത് കേട്ടതും, അതെ നീ എൻ്റെ പെങ്ങളാ എന്ന് കരുതി. എനിക്ക് നിന്നോട് കൂടുതൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ ഒരു കാര്യം ഞാൻ പറയാം, അമ്മച്ചീസിൽ ആരൊക്കെ വരണം വരണ്ടാന്ന് ഞാൻ തീരുമാനിക്കും. മധുരിമ തെറ്റുകാരിയല്ല. ഒരിക്കലും മധുരിമ അമ്മച്ചീസിനെ തകർക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ ജയിലിലായിരുന്നപ്പോഴും മധുരിമ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അമ്മച്ചീസ് എന്തൊക്കെയോ ആകുമായിരുന്നു. അതുകൊണ്ട് മാത്രം ദേ മധുരിമയെക്കുറിച്ച് ഇനി ഒരക്ഷരം ഇവിടെ മിണ്ടി പോരുത്. പിന്നെ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, മധുരിമ അമ്മച്ചീസിൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അമ്മച്ചീസിലേക്ക് വരണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും ദേവ തറപ്പിച്ച് പറയുക. ഇത് കേട്ടതും അവന്തികയും ഭരത്തും ഷോക്കായിപ്പോയി. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവും. കാരണം അമ്മച്ചീസിൻ്റെ തീരുമാനം എടുക്കാൻ ദേവയ്ക്കും കൺമണിക്കും മാത്രമാണ് അവകാശവും അധികാരവും. അവർ രണ്ടുപേരും കൂടിയാണ് അമ്മച്ചീസ് മുന്നോട്ട് കൊണ്ടുവന്നതും അത് കെട്ടിപ്പൊക്കിയതും ഉയർത്തിയതുമൊക്കെ. പക്ഷേ അതിനിടയിൽ ഭരത്തും അവന്തികയും വന്നപ്പോൾ കൂടെ നിന്നോട്ടെ എന്ന് കരുതിയെന്ന് വെച്ച് അതൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ എന്ന് കരുതി ഓവറായിട്ട് അവകാശവും പറയേണ്ട ആവശ്യം ഭരത്തിനോ അവന്തികയ്ക്കോ ഇല്ല. അങ്ങനെ ദേവയുടെയും കൺമണിയുടെയും മറുപടി കേട്ട് ഭരത്തിൻ്റെയും അവന്തികയുടെയും വായടഞ്ഞു. ഇതേസമയം ഇനിയും ഞങ്ങൾക്ക് ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളുമായിട്ട് ദേവയും കൺമണിയും വിജയുടെ വീടടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ കൺമണിയുടെയും ദേവയുടെ ഒപ്പം തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങളും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും കൺമണി. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് തകർച്ചയായാലും ഉയർച്ചയായാലും ഞങ്ങളുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരിക്കലും നമ്മളിനി പിരിയാൻ പാടില്ല എന്നും ഒത്തൊരുമയോടെ നിൽക്കണം. ആ പേപ്പാറ ഗൗതമൻ ഇനി ഈ നാട്ടിലേക്ക് തിരിച്ചു വരരുത്. ഇനിയുള്ളത് അയാളുടെ അന്ത്യം കുറിക്കലാണ്. അയാൾ ചാകട്ടെ, അയാൾ ജീവനോടെ ഇരിക്കാൻ പാടില്ല. അയാൾ ചത്താൽ മാത്രമേ ഇനി നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺമണിയും വിജയും രവിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ദേവയ്ക്കും, അതേടോ ഇനി ഒരിക്കലും ആ ഗൗതമനെ വിട്ടുവയ്ക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗൗതമൻ കാരണം നമ്മുടെ കുടുംബത്തിന് എത്രയോ സമാധാനക്കേടുകളാണ്. എപ്പോഴും സമാധാനമില്ലായ്മ, മനസ്സമാധാനമില്ല, ഭക്ഷണം കഴിക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു കാരണങ്ങളാണ് ഗൗതമൻ ചെയ്തു കൂട്ടിയതല്ല. ഇനി പറ്റില്ല, ഇനി അത് നടക്കില്ല. ഇനി ഗൗതമൻ നമ്മുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയും ആ തീരുമാനത്തിലെത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പേപ്പാറ ഗൗതമന് പോകാനൊരിടയില്ല. അച്ഛനില്ലാതെ അനന്യയ്ക്ക് ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാനും പറ്റുന്നില്ല. അച്ഛനെ കുറിച്ചോർത്ത് അനന്യ ആകെ മനസ്സ് വിഷമിച്ചിരിക്കുക. അപ്പോൾ അനന്യ എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ്. അവിടെ ചെന്നതും അനന്യ പറയുക, എൻ്റെ അച്ഛനില്ലാതെ എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല. കുറേ നേരമായി ഞാൻ സഹിക്കുന്നു. എൻ്റെ അച്ഛനെല്ലാവരും കൂടെ തല്ലി ഇറക്കിയില്ലേ? ഇതിനൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങളോടൊക്കെ ചോദിക്കും. ഒന്ന് പോടി, നീ ആരെയും പേടിപ്പിക്കുന്നേ? ദേ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം മോളെ, നീ ഞങ്ങളെ പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ വരണ്ട. നിന്നേക്കാൾ വില്ലത്തികളായിരുന്നു ഞങ്ങൾ, അത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതെ, നന്നായിട്ട് സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ നിനക്ക് തന്നെ പ്രശ്നമാവുള്ളൂ. നീയും സൂക്ഷിച്ചാ നിനക്ക് നല്ലത്. നിന്റെ അച്ഛൻ്റെ വഴിക്ക് പോകണമെന്നാണെങ്കിൽ നീയും പോടി. അതെ, ഞാൻ പോവുക, ഈ വീട് വിട്ട് ഞാൻ പോവുകയെന്ന് പറയാൻ തന്നെ വന്നത്. പക്ഷേ തിരിച്ചു വരും ഞാൻ, എല്ലാ കടങ്ങളും വീട്ടി എ വി ഫുഡ്സിൻ്റെ ഓണറായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും എന്നും പറഞ്ഞ് അനന്യയും
ബാഗ് എടുത്തുകൊണ്ട് ആ വീടിൻ്റെ പടി ഇറങ്ങുക. എല്ലാവർക്കും ഒത്തിരി വിഷമമുണ്ട്, കാരണം അരവിന്ദനെ കുറിച്ച് ഓർത്ത വിഷമം. അനന്യ നല്ലവളാകും എന്ന പേപ്പാറ ഗൗതമൻ്റെ ഉപദേശമാണ് അനന്യ ഇങ്ങനെയൊക്കെ നയിക്കുന്നത്. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കട്ടെ. അവൾ അനുഭവിച്ച് അവസാനം അവളുടെ തെറ്റ് അവൾ മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരു ദിവസം വരും. ആ ദിവസം വരെ നമുക്ക് കാത്തിരിക്കാം മക്കളെ എന്നും പറഞ്ഞ് ആനന്ദവർമ്മയും മക്കളും പിന്നെ ദേവയും കൺമണിയും ഒക്കെ ഇങ്ങനെ അനന്യയും കാത്തിരിക്കുകയാണ്. അതോ അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളുമാണ് ഇനി നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.